ഫ്ലേവേഴ്സ് എൻ്റെ പേര് റേച്ചൽ. റേച്ചൽസ് ഫ്ലേവേഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാടും എൻ്റെ നാട്ടിലെ വിശേഷങ്ങളുമാണ് എൻ്റെ വേൾഡ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്, പ്രിസ്റ്റീൻ ബീൻ ടു ബാർ ചോക്ലേറ്റ് മാനുഫാക്ചേഴ്സ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ മുഴിക്കുളത്ത് തന്നെയാണ്, ബോബി അങ്കിളും ഫാമിലിയും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അപ്പയുടെ ഫ്രണ്ടാണ് ബോബി, ജോൺ അങ്കിൾ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് ഈ ഫാക്ടറിയുടെ പേര്. ഇതാണ് ബോബി അങ്കിൾ, ബോബി അങ്കിളുടെ വൈഫ് മീനു ആൻറ്റി. ഇത് ബോബി അങ്കിളുടെ അമ്മ റോസ്ലി ആൻറ്റി. ഇത് ഇവരുടെ ഫാമിലി ബിസിനസ് ആണ്. ഇവർ തന്നെ കൃഷി ചെയ്യുന്ന കൊക്കോ ബീൻസിൽ നിന്നാണ് ഈ ചോക്ലേറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പം നമുക്ക് നേരിട്ട് കാണാം. ഇതാണ് കൊക്കോ ട്രീ. ഇതിൻ്റെ ഫ്രൂട്ട്സിനൊക്കെ പറയുന്നത് കൊക്കോ പോഡെന്നാണ്. നമ്മൾ മലയാളീസൊക്കെ പറയുന്നത് കൊക്കോ കായ് എന്നാണ്. നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ കൊക്കോ ബീൻ കിട്ടും. കൊക്കോ ബീൻ, ഈ കൊക്കോ ബീൻ ഏകദേശം ഒരു 28-32 ബീൻ ഉണ്ടാവും ഒരു പോഡിൽ. ഈ കൊക്കോ ബീൻസ് പുളിപ്പിക്കാനായിട്ട് 7 ദിവസമാണ് വെക്കേണ്ടത്. അതിനുശേഷം വെയിലത്തിട്ട് ഉണക്കി ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനിയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇതിലാണ് ട്രേഡ് സീക്രട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊക്കോ ബട്ടർ പ്രസ്സിംഗ് മെഷീനാണ്. റോസ്റ്റഡ് കൊക്കോ നിബ് ഒരു പ്രത്യേക രീതിയിൽ മാസാക്കി പ്രസ്സിംഗ് മെഷീനിൽ വെച്ച് കൊക്കോ ബട്ടർ എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് വെയിലത്ത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല ക്രീം കളറിലാവും. നല്ല പ്യുവർ ഓർഗാനിക് കൊക്കോ ബട്ടർ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ കാണാം. ഈ കാണുന്നതാണ് മിക്സിംഗ് മെഷീൻ. കൊക്കോ ബട്ടർ, മിൽക്ക് പൗഡർ, കൊക്കോ മാസ്, ഷുഗർ ഇവ മിക്സ് ചെയ്ത് മിക്സിംഗ് മെഷീനിലോട്ട് ഇട്ട് വയ്ക്കും. 10 hours കഴിഞ്ഞാൽ ഇത് ഫൈനായിട്ട് കിട്ടും. വീണ്ടും നെക്സ്റ്റ് മെഷീനിൽ ഇട്ട് സിൽക്കി സ്മൂത്ത് ആയി കഴിയുമ്പോൾ ചോക്ലേറ്റ് മിക്സ് ഒരു ഡെപ്പോസിറ്ററിൽ വന്ന് വീഴും. ഡെപ്പോസിറ്റർ ഈ കാണുന്ന മെഷീനിൽ ഫിക്സ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി മോൾഡുകളിൽ ചോക്ലേറ്റ് മിക്സ് ഫിൽ ചെയ്യും. അത് പിന്നീട് കൂളിംഗ് മെഷീനിൽ റോൾ ചെയ്ത് ഡീമോൾഡ് ചെയ്യാൻ പാകത്തിനാകും. ഇതാണ് കൂളിംഗ് മെഷീൻ. കൂളായി സെറ്റായി കഴിയുമ്പോൾ ചോക്ലേറ്റ്സ് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റും. നമുക്ക് കേക്ക്സും ചോക്ലേറ്റ്സും ഉണ്ടാക്കാനുള്ള കുക്കിംഗ് ബാറും ഇവിടെ അവൈലബിൾ ആണ്. കുക്കിംഗ് ചോക്ലേറ്റ് ബാർസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെട്ട പാറ്റേണിൽ ചെയ്തെടുക്കാം. ഇവരുടെ മിമോസ കാഷ്യ ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടല്ലോ, അത് അടിപൊളി ടേസ്റ്റാ. ഒരിക്കലെങ്കിലും നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബോബിയങ്ങളും ബോബിയങ്ങളുടെ ഫാമിലിയും 35 കൊല്ലമായിട്ട് ഓർഗാനിക് കൃഷി നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്യുവർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് ഇവിടുന്ന് ലഭിക്കും. ഹണി പാഷൻ ഫ്രൂട്ട് ഫിൽഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്. വെഡിങ്, ബാപ്റ്റിസം, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നിങ്ങനെയുള്ള ഫംഗ്ഷൻസിന് താങ്ക്സ് റിട്ടേൺ ഗിഫ്റ്റായും പ്രിസ്റ്റീൻ ചോക്ലേറ്റ് ചെയ്തു കൊടുക്കാറുണ്ട്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് അവരുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒത്തൊരുമിച്ചുള്ള പ്രയത്നവും തന്നെയാണ്. അത് തന്നെയാണ് പ്രിസ്റ്റീൻ കൊക്കോ ബീൻ ടു ബാർ മാനുഫാക്ചേഴ്സിൻ്റെ ട്രേഡ് സീക്രട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.